തോമസേ, വിഷമമൊക്കെ വരുമ്പം വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അച്ഛൻ വന്നു അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അച്ഛാ. അച്ഛൻ വീട്ടിൽ പോയിരിക്കുന്നു എനിക്കറിയാം. വീട്ടിലെ കാര്യമൊക്കെ അച്ഛൻ അറിഞ്ഞില്ലേ? അതെ അച്ഛാ, ഞാൻ വലിയൊരു വിഷമത്തിൽ തന്നെ, വലിയൊരു വിഷമത്തിൽ. അല്ല തോമസേ, നിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വിഷമനാടാ? അച്ഛൻ എന്താ അറിയാനാ അച്ഛാ, പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയാൽ മതി. നമ്മുടെ കാര്യമൊക്കെ അങ്ങനെയാണോ? എന്താ അച്ഛ പ്രശ്നമില്ലാത്തത്? പ്രശ്നങ്ങളേ ഉള്ളൂ. അച്ഛനറിയോ, ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ പഠിച്ച് അവിടം വരെ എത്തിയത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ജോലിയും കിട്ടിയത്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റെത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ. എന്നിട്ട് അവസാനം ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് ആ ജോലിയും പോയി. എൻ്റെ കുടുംബത്തിന് ആപാടുണ്ടായിരുന്നൊരു താങ്ങായിരുന്നു ആ ഒരു ജോലി. ആ ജോലി ഇപ്പൊ ഇല്ലല്ലോ അച്ഛാ. ഞാൻ ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, എനിക്ക് വേറെ എവിടെ കിട്ടുന്നില്ല. അതിന് എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ അവര് സ്നേഹമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നിരുന്നാ പോലും ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിസ്സഹായ അവസ്ഥയില് അവരെന്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ സംസാരിക്കേണ്ടത്. അതുകൊണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ. തോമസേ, നീ ഒന്ന് പ്രാർത്ഥിക്കടാ, ദൈവം എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരുമെന്നേ. ദൈവോ? എന്ത് ദൈവം? ദൈവം ദൈവമൊക്കെ അതിനുണ്ടോ അച്ഛാ? ദൈവം ഇല്ലാന്നോ? അതന്നെയാണ് തോമസ് നീ അങ്ങനെ പറയുന്നേ. സിമ്പിൾ അല്ലേ അച്ഛാ? ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നെങ്കില് ഇപ്പൊ എനിക്കും ഈ ലോകത്തിന് മൊത്തം ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞാനിങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അല്ലേ അച്ഛാ ശരിക്കും പറഞ്ഞ ദൈവം വരേണ്ടത്? എന്റെ ജീവിതത്തിന് മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഇപ്പോ ഒരു വലിയൊരു മഹാമാരി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തല്ലേ ദൈവം ശരിക്കും പറഞ്ഞേ വരേണ്ടത്? ദൈവമൊന്നും ഇല്ല അച്ഛാ, അതൊക്കെ വെറും തോന്നല. ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഞാനിപ്പോ ദൈവത്തിനൊന്നും വിശ്വസിക്കുന്നില്ല അച്ഛാ. അല്ല തോമസേ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് നീ ഓർക്കുന്നുണ്ടോ? ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? എടാ, ഇന്ന് സെന്റ് തോമസ് ഡേ അല്ലേ, നിന്റെ ഫീസ്റ്റ് അല്ലേടാ ഇന്ന്? ഓഹോ, ഫീസ്റ്റോ? തോമസേ, നിനക്കറിയോ തോമാസ്ലിഹ നിന്നെ പോലെ വാശിക്കാരനായിരുന്നാ. ഈശോ ഉദ്ധാനം ചെയ്തു പറഞ്ഞപ്പോഴും മറ്റെല്ലാ ശിഷ്യന്മാരും ഈശോയെ കണ്ടപ്പോഴും തോമാസ്ലിഹയ്ക്ക് മാത്രം ഈശോയെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായില്ല. അപ്പം ആ തോമാസ്ലിഹ ഒരു വാശിക്കാരനായിട്ടങ്ങ് മാറി. എനിക്കും ഈശോയെ കാണണം ഒറ്റ വാശി നിന്നെ പോലെ. അവസാനം നിനക്കറിയാലോ, ഈശോ വന്ന് തോമാസ്ലിഹയുടെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, എടാ തോമസേ നീ ഇങ്ങോട്ട് വാ, നിന്റെ കൈ കൊണ്ടൊന്ന് എൻ്റെ പാർശ്വത്തിൽ വെക്ക്. അതുപോലെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വിശ്വാസത്തിൻ്റെ ചൈതന്യം കൊണ്ട് ആ തോമാസ്ലിഹ അങ്ങ് മാറി. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചിട്ട് ആ തോമാസ്ലിഹ പറയുന്നൊരു കാര്യമുണ്ട്. ഓ, നമ്മളൊക്കെ അതിശയിച്ചു പോകും. അത്രമാത്രം വിശ്വാസത്തിന് തീക്ഷണത കൊണ്ട് തോമാസ്ലിഹ അങ്ങ് ചോദിച്ചു. എല്ലാവരുടെ ജീവിതം ഇതുപോലെയാണ്. ദൈവത്തെ തിരിച്ചറിയുമ്പോൾ, ദൈവത്തെ കണ്ടുമുട്ടുമ്പം അവരെല്ലാവരും മാറും, എല്ലാ വാശിയും മാറും. പിന്നെ ഈശോയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും ഒന്ന് മരിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കണം എന്നൊരു വാശിയായിരിക്കും. അതുപോലെ നീയും ദൈവത്തെ തിരിച്ചറിയണം തോമസേ, എനിക്ക് ഉറപ്പുണ്ട്. നീ ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നിന്റെ ജീവിതവും മാറും, നീ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറും. അത് ഉറപ്പാ തോമസേ, ഉറപ്പാ. തോമസേ, നിന്റെ ജീവിതത്തിലും ഇതുപോലെ ദൈവം സ്പർശിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ദിവസം ഉണ്ടാവുക. ഒരുപക്ഷെ അതൊരു വ്യക്തിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സംഭവത്തിലൂടെ. അന്ന് നീ ദൈവത്തെ തിരിച്ചറിയും, പിന്നെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും.
നമുക്കിതായിട്ട് കാത്തിരിക്കാം അല്ലേ? ഹലോ. ആ പറയച്ച. ആ ഞാൻ എന്റെ വീട്ടിൽ പോയായിരുന്നു, അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ വിഷമൊക്കെ മാറാനാടാ. ഞാനൊരു ജോലിന്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ട്. എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവരോട് പറഞ്ഞു, അവൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് പെട്ടെന്ന് പള്ളിയിലേക്ക് വരാമോ? അപ്പൊ അച്ഛൻ നേരത്തെ വന്നപ്പോ എന്നോട് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അവിടെ വന്നില്ലല്ലോ, ഞാൻ ഇത്രയും നേരം ഓടി എന്റെ കാര്യത്തെ കൂടെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്ര നേരം എന്റെ കൂടെ ആരായിരുന്നു? അപ്പൊ പിന്നെ ചിലപ്പോക്ക് അങ്ങനെയാ, നമ്മുടെ അടുത്തുള്ള ദൈവത്തെ നമ്മൾ കണ്ണു തുറന്നു നോക്കാറില്ല. ജീവിതത്തിൽ ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ദൈവമില്ലെന്ന് പറഞ്ഞ് നമ്മളങ്ങ് വാശി പിടിക്കും. എന്നാൽ കണ്ണു തുറന്ന് ചുറ്റിനെ ഒന്ന് നോക്ക്. ചിലപ്പോൾ ചില അനുഭവങ്ങളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ തോമസ് ലീഹയെ പോലെ നമ്മൾ ദൈവത്തെ തൊട്ടറിയപ്പെടുന്നത്. ആ നിമിഷം നമ്മളുടെ വിശ്വാസത്തിൽ അടിയുറച്ച് എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്ന് പറയും.